സി പി ഐ എം നേതാവ് പി ജയരാജനെതിരെ ഗുരുതരാരോപണം ഉന്നയിച്ച ഡിവൈഎഫ്ഐ മുൻ നേതാവ് മനു തോമസിന് ഭീഷണി മനു തോമസിനെ ഫേസ്ബുക്കിൽ വെല്ലുവിളിച്ച് ക്രിമിനൽ കേസ് പ്രതികളായ ആകാശ് തിലങ്കേരിയും അർജുനിയും രംഗത്തെത്തി പാർട്ടിയെയും നേതാക്കളെയും ഇല്ലാ കഥകൾ പറഞ്ഞ് അപമാനിക്കാൻ നിൽക്കരുതെന്നാണ് റെഡ് ആർമിയുടെ ഫേസ്ബുക്ക് പേജിലെ മുന്നറിയിപ്പ് വ്യക്തിപൂജ വിവാദത്തിന് ശേഷമാണ് പി പി ജെ ആർമി റെഡ് ആർമി എന്ന് പേരുമാറ്റിയത് സി പി ഐ എം സംസ്ഥാന സമിതി അംഗം പി ജയരാജനെതിരെ മനു തോമസ് ഗുരുതര ആരോപണങ്ങൾ ഉയർത്തിയതോടെ സ്വര്ണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുടെ പ്രതിരോധം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം മനു തോമസിന് അഭിവാദ്യം നേർന്ന പഴയ പോസ്റ്റിലാണ് ആകാശ് ചില്ലങ്കേരിയുടെ വെല്ലുവിളി എന്തും പറയാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുത്താൻ സംഘടനയ്ക്ക് അധിക സമയം വേണ്ടെന്ന് ഓര്ത്താല് നല്ലതെന്ന് ആകാശിന്റെ മുന്നറിയിപ്പ് പാർട്ടി നിലപാട് പറയുന്നതുപോലെയാണ് ആകാശ് ഫേസ്ബുക്കിൽ കുറിച്ചത് മനു തോമസ് ബിസിനസ് പരിപോഷിപ്പിക്കാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നയാളെന്ന് അർജുനായങ്കിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് എഫ് പി പോസ്റ്റ് പിന്നീട് നീക്കം ചെയ്തു വ്യക്തിപൂജ വിവാദത്തിന് മുൻപ് പി ജെ ആർമി എന്ന പേരിലുണ്ടായിരുന്ന ഇപ്പോൾ റെഡ് ആർമിയായ ഫേസ്ബുക്ക് പേജും മനു തോമസിനെതിരെ രംഗത്തെത്തി പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും ഇല്ലാ കഥകൾ പറഞ്ഞ് അപമാനിക്കാൻ നിൽക്കരുതെന്നാണ് റെഡ് ആർമിയുടെ മുന്നറിയിപ്പ് ഫേസ്ബുക്ക് ആക്രമണങ്ങളിൽ പരസ്യമായ പ്രതികരണം വേണ്ടെന്നാണ് പാർട്ടി നിലപാട് പക്ഷേ പാർട്ടിയിൽ നടക്കുന്നത് അണികളെ പാർട്ടി റിപ്പോർട്ടർ റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ കണ്ണൂർ അതേസമയം തനിക്കെതിരായ ഫേസ്ബുക്ക് ഭീഷണിക്ക് മറുപടിയുമായി മനു തോമസ് പി ജയരാജനെ സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ കൊലവിളിയുമായി എത്തിയത് കൊട്ടേഷൻ സ്വർണം പൊട്ടിക്കൽ മാഫിയ സംഘത്തലവന്മാരാണ് ടിപ്പിക്കേസും ഷുഹൈബ് വാദവും വിപ്ലവമായിരുന്നില്ല വൈകൃതമായിരുന്നു ഭീഷണിയിൽ മറുപടി പറയേണ്ട ബാധ്യത സി പി ഐ എം നേതൃത്വത്തിൽ ഉണ്ടെന്നും മനു തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചു അർജുൻ കല്യാണ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അർജുൻ മനു തോമസ് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്ന ഒരു വസ്തുത ഇതിൽ പി ജയരാജനെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നത് ആകാശ് തിലങ്കേരിയും അർജുനായങ്കുമാണ് പാർട്ടി തന്നെ പരസ്യമായി തള്ളിപ്പറഞ്ഞിട്ടുള്ള ആളുകളാണ് ആ തള്ളിപ്പറയുന്ന ഘട്ടത്തിൽ പോലും അർജുനായങ്കേനെയും ആകാശ് തിലങ്കേരിയും സംരക്ഷിക്കുന്നത് പി ജയരാജനാണ് എന്ന് വ്യാപകമായ വിമർശനം പാർട്ടിക്കുള്ളിൽ നിന്ന് ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഇപ്പോൾ പി ജയരാജനെ പ്രതിരോധം തീർത്ത് ഇവർ രണ്ടുപേരും ഈ ക്രിമിനലുകളായിട്ടുള്ള രണ്ടുപേർ എത്തുമ്പോൾ എന്തൊക്കെയാണ് മനു തോമസ് പറയുന്നത് പാർട്ടിയുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട് ബിനിൽ അതായത് പാർട്ടി ഇക്കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രതികരണവും ഈ ഘട്ടത്തിൽ നടത്താൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നത് നമ്മൾ ശ്രദ്ധേയമായി തന്നെ കാണേണ്ടുന്ന ഒരു കാര്യമാണ് എന്തായാലും മനു തോമസ് വീണ്ടും ഇത്തരത്തിൽ പി ജയരാജനെതിരെയും ഈ സ്വർണ്ണക്കടത്ത് സ്വർണം പൊട്ടിക്കൽ മാഫിയ സംഘത്തിനെതിരെയും രംഗത്തെത്തിയിരിക്കുന്നുവെന്നത് വളരെ ഗൗരവ സ്വഭാവത്തോടു കൂടിയുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിനകത്ത് പ്രധാനമായും മനു തോമസ് സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ പി ജയരാജനെ ഈ എഫ് പി പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ സംവാദത്തിന് വെല്ലുവിളിച്ചപ്പോൾ തനിക്കെതിരെ പ്രതിരോധം തീർത്ത് രംഗത്തെത്തിയത് സ്വർണ്ണക്കടത്ത് സ്വർണം പൊട്ടി കെൽ കൊട്ടേഷൻ മാഫിയ സംഘങ്ങളുടെ തലവന്മാരാണ് പി ജയരാജൻ എന്തുകൊണ്ട് എത്തിയില്ല എന്നുള്ളൊരു ചോദ്യം കൂടി മനോ തോമസ് ഇതിൻ്റെ ഭാഗമായി ഉന്നയിക്കുന്നു കണ്ണൂരിലെ സംഘടനയെ സംരക്ഷിക്കാൻ അധികം സമയം വേണ്ട എന്ന ഭീഷണിയിൽ നിന്നും അക്കാര്യം നിങ്ങളെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പറയേണ്ട ബാധ്യത സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിനാണ് എന്നുള്ള കാര്യം കൂടി മനോ തോമസ് ഇതിൻ്റെ ഭാഗമായി സൂചിപ്പിക്കുന്നുണ്ട് അതിന് പുറമെ ഈ കൊലവിളി നടത്തിയ സംഘത്തലവന്മാരോട് എന്ന് പറഞ്ഞുകൊണ്ട് മനോ തോമസ് പറയുന്നു നിങ്ങൾ പറയുന്ന ഈ പ്രതിരോധമുണ്ടല്ലോ അത് ആർക്ക് വേണ്ടി എന്തിനൊക്കെ വേണ്ടി നടത്തിയതാണ് എന്ന കൃത്യമായ ബോധ്യമുണ്ട് കൂടുതലൊന്നും റിയിപ്പിക്കരുത് ഇത് പറയുന്നത് ആരാണ് എന്ന കാര്യം കൂടി പ്രത്യേകം നോക്കേണ്ടതാണ് കൽപ്പ നാളുകൾക്ക് മുമ്പ് വരെ സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വം പ്രവർത്തിച്ച ഒരു നേതാവാണ് അപ്പോൾ കൂടുതൽ എന്തൊക്കെയോ കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അതിന് പുറമെ ഒഞ്ചിയവും എടയന്നൂരും ഉൾപ്പെടെ നടന്നത് വിപ്ലവമായിരുന്നില്ല അത് വൈകൃതമായിരുന്നു അതായത് ഒഞ്ചിയത്ത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് അതുപോലെ തന്നെ എടയന്നൂരിൽ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ഷുഹൈബിനെ വധിച്ച കേസ് ഈ രണ്ടും നടന്നത് വിപ്ലവമായിരുന്നില്ല അത് വൈകൃ മായിരുന്നു ഈ രണ്ട് കേസുകളിലും പ്രധാനമായും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഒന്ന് ആകാശ് തിലങ്കേരിയാണ് മറ്റ് ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി ജയരാജൻ്റെ പേര് പല ഘട്ടത്തിലും ഉയർന്നു കേട്ടതുമാണ് അപ്പോൾ ഇവിടെ നടന്നത് വിപ്ലവമായിരുന്നില്ല വൈകൃതമായിരുന്നു തുടങ്ങിയിട്ടുള്ള പ്രതികരണങ്ങൾ മനു തോമസ് നടത്തുമ്പോൾ അതായത് നാളുകൾക്ക് മുമ്പ് വരെ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിരുന്ന ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ഒരു നേതാവ് അത്തരത്തിലൊരു പ്രതികരണം നടത്തുമ്പോൾ അത് പാർട്ടിയുടെ അനുമതിയോടുകൂടി തന്നെ അല്ലേ അല്ലെങ്കിൽ പാർട്ടി അറിഞ്ഞുകൊണ്ടാണോ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളെല്ലാം നടത്തിയത് പി ജയരാജൻ്റെ അനുമതി ഉണ്ടായിരുന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇനി പുറത്തേക്ക് വരേണ്ടുന്ന ഒരു പ്രതികരണമാണ് അല്ലെങ്കിൽ അത്തരത്തിൽ പാർട്ടി പ്രതികരണത്തിന് നിർബന്ധിതമാവുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ മനു തോമസ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും കണ്ണൂരിലെ ഫേസ്ബുക്ക് യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് പരസ്പരമുള്ള ആരോപണങ്ങൾ ശക്തിപ്പെടുകയാണ് ഗൗരവ സ്വഭാവമുള്ള ഗുരുതര സ്വഭാവമുള്ള ആരോപണങ്ങൾ മനു തോമസ് ഉന്നയിക്കുന്നു അതിന് പി ജയരാജൻ ഇന്നലെ പ്രതികരണം നടത്തി പക്ഷേ മനു തോമസ് തുടർച്ചയായ രീതിയിലുള്ള പ്രതികരണം നടത്തുന്നുണ്ടെങ്കിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പി രാജൻ അതിൻ്റെ അധികരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ അധികമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിന് തയ്യാറാവുന്നില്ല പാർട്ടി നേതൃത്വവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് പ്രതികരണത്തിന് തയ്യാറാവുന്നില്ല എന്നും വളരെ ശ്രദ്ധേയമാണ് പക്ഷേ പാർട്ടി അണികളെ ബോധ്യപ്പെടുത്താനെങ്കിലും ഇവർക്ക് എന്താണ് പാർട്ടിക്കകത്ത് നടക്കുന്നത് പാർട്ടി ഏതൊക്കെ തരത്തിലാണ് വഴിതെറ്റിപ്പോയത് എന്ന കാര്യം പാർട്ടി അണികളിലെങ്കിലും ബോധിപ്പിക്കേണ്ടുന്ന ഒരു ധാർമ്മികമായിട്ടുള്ള ബാധ്യതയെങ്കിലും ജില്ലാ തലത്തിൽ ഉൾപ്പെടെ പ്രവർത്തിച്ചിട്ടുള്ള ഉത്തരവാദിത് ഒരു നേതാവാണ് പ്രധാനപ്പെട്ട ഒരു നേതാവിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതിൽ പാർട്ടിയുടെ മറുപടി ലഭ്യമായിട്ടില്ല ടി പി കേസും ഷുഹായിബ് വധവും വിപ്ലവമായിരുന്നില്ല എന്നുള്ളത് പി ജയരാജനെ തന്നെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇപ്പോൾ മനു തോമസ് വീണ്ടും ആഞ്ഞടിച്ചിരിക്കുന്നത് അർജുൻ കല്യാഡാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്